ഹുസൈൻ മക്കാം നമ്മൾ ഇറാഖിൽ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയാം? ഇവർക്കൊന്നും സിയാറത്ത് ശിർക്കല്ല, അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈ കവാടത്തിന്റെ ഉള്ളിലൂടെ പോയാൽ തെരു ശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അതിനെ വർക്കത്തെടുക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. യൂണിവേഴ്സിറ്റിന്റെ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. കൈറോയിലെ മഹാന്മാരുടെ അടുത്തേക്കുള്ള സിയാറത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓട്ടോ വിളിച്ചു പോ. സുയൂത്തി മാമിന്റെ അടുത്തേക്കാണ് പോണത്. ഇവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു ഗല്ലിയിലൂടെ ഓട്ടോറിക്ഷയിലാണ് പോണേ. നമ്മുടെ നാട്ടിൽ അതുപോലെ തന്നെയുള്ള ഓട്ടോറിക്ഷയാണ്, ഗല്ലിയിലൂടെയാണ് പോണത്. ചെറിയ ഗല്ലികളാണ്, പല കച്ചവടങ്ങളുണ്ട്. ഉള്ളിലൂടെ ഇങ്ങനെ വാൻ വന്നിട്ടുണ്ട്, ബൈക്ക് ഉണ്ട്, ചെറിയ ചെറിയ കടകളുണ്ട്. ഒരു പഴയ പള്ളിയാണ് ഈ കാണുന്നത്, പൊളിഞ്ഞു പോയിട്ടുണ്ട്. പലതരം കടകൾ കാണാം. ഓട്ടോറിക്ഷ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അതേ ഓട്ടോറിക്ഷ ഐസ് വിൽക്കുന്ന ഐസ് ഒക്കെ വലിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പത്തെ ഗിനി ആണ് ഓട്ടോറിക്ഷയ്ക്ക് ആയത്. ഇത് ഇന്ത്യൻ ഓട്ടോറിക്ഷയാണല്ലേ? ആ ഇതൊക്കെ ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണ്. ഓട്ടോറിക്ഷ ഇന്ത്യന്ന് വരുന്ന ഓട്ടോറിക്ഷ, പൈസ കൂടുതലാണ് അല്ലേ? ഇതൊക്കെ ഉണ്ട്. ഇതെന്താ അച്ചാറാ? ഐസിൽ മുക്കി തിന്നുന്ന സാധനമാണ് കേട്ടോ ഇത്. എന്തൊക്കെയാണെന്ന് അറിയില്ല. ഇത് മറ്റേതല്ലേ, ഒലീവാണ്. ഇതാണ് സയ്യിദ് ആയിഷ മസ്ജിദ് അല്ലേ? ഇത് ഇവിടുത്തെ സയ്യിദ് ആയിഷ മാർക്കറ്റ് ആണ്. ഫ്രൂട്ട്സുകളെല്ലാം വില കുറഞ്ഞ് കിട്ടുന്ന ഒരു ഏരിയ ആണിത്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്, പല ഫ്രൂട്ട്സുകളും ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നല്ല ദാഹട്ടോ, ഞങ്ങൾ ഇവിടെ ഒരു ജ്യൂസ് പറഞ്ഞു. ബുർത്തുഹാലാണ്, ഒറിജിനൽ ബുർത്തുഹാൽ. കടക്കാരനെ സയ്യിദ ആയിഷ മാർക്കറ്റിലൂടെ അങ്ങനെ നടന്നു പോവാണ്. അവിടെ ഒരു വിമാനം പോകുന്നുണ്ട്, കാണുന്നുണ്ടോ? ഇവിടെ കൈറ എയർപോർട്ട് 15 കിലോമീറ്റർ അപ്പുറത്താണ്. കണ്ടോ, പഴയല്ലോ കേടായ. ഇവിടെ നമ്മളെ ബീഹാർ ബംഗാൾ ബസ് പോലെ ഉണ്ട് ഓട്ടോ, ഇന്ത്യൻ ഓട്ടോ. ഇതൊരു ഇരുമ്പ് പാലമാണ്, പഴയ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലം പോലെയുള്ള പാലം. നമ്മൾ സുയൂത്തി ഇമാമിൻ്റെ മക്ബറിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ആ കാണുന്നതാണ് സുയൂത്തി ഇമാമിൻ്റെ മക്ബറ, ഞാൻ അറബ്യ റേഞ്ച് റോവർ വെറുതെ എഴുതിയേക്കണേ. ഇതൊക്കെ എന്താ ശരിക്ക് കവാടം? രാജാക്കന്മാരെ കവാടം എല്ലാം ഉണ്ടായിരുന്നല്ലേ. ഇത് പഴയ പാലാണല്ലേ, ഇരുമ്പിന്റെ പാലാണ്. അത് അതിന്റെ ഭാഗമായിട്ട് പൊളിച്ചായിരിക്കും അല്ലേ. അല്ലോ, നമ്മളിവിടെ ഒരു സ്ഥലത്ത് എത്തി. ഇതാണ് സുയൂത്തി ഇമാമിന്റെ മക്ബറ കേട്ടോ. അതാ അവിടെ മക്കാമ സയ്യിദ് അൽബില്ല ജലാലുദ്ദീൻ സുയൂത്തി എന്ന് എഴുതിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ്. ഇതാണ് സുയൂത്തി ഇമാമിൻ്റെ ഖബറ്. ഈ മഹാന്മാരൊക്കെ മിസ്രിലേക്കാണല്ലോ വന്നത്. ഖുർആനിൽ പറഞ്ഞല്ലോ നിങ്ങൾ മിസ്രിലേക്ക് പ്രവേശിക്കൂ, അവിടെ രക്ഷ ഉണ്ട് എന്നുള്ളത്. അൽഅസർ യൂണിവേഴ്സിറ്റി, ഒരുപാട് മഹാന്മാർ, മൂസ നബി അലൈഹി സ്ലാം, യൂസുഫ് നബി അലൈഹി സ്ലാം, അവരുടെയൊക്കെ ചരിത്രത്തിലേക്ക് നമ്മൾ ഇനി പോകാനേ ഉള്ളൂ കേട്ടോ. അവരുടെ ചരിത്രങ്ങളെ നമ്മൾ കടന്നിട്ടില്ല. പിരമിഡ് ഉണ്ട്, നൈൽ നദി ഉണ്ട്, നബി അലൈഹി സ്ലാമിൻ്റെ പറ്റിയുള്ള ചരിത്രങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് ഈജിപ്തിലെ ഒരുപാട് എപ്പിസോഡുകൾ ഇനിയും വരാണ്ട് ഓരോന്നിങ്ങനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മനുഷ്യരാണ് ഇവിടെയൊക്കെ. നമ്മളൊരു വണ്ടിയിൽ കയറുകയാണ് കേട്ടോ, അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ആളൊരുമിച്ച് കൂട്ടി പോകണ വണ്ടിയാണ്. ആളിങ്ങനെ ഓരോരുത്തർ വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഫുള്ളായാൽ പോവും. ഞങ്ങളുടെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് പോണ റൂട്ട് അനൗൺസ് ചെയ്യാം. നമ്മൾ ഈ വണ്ടിയിൽ യാത്ര തുടർന്നു കേട്ടോ. ഡ്രൈവറുന്നു, സ്റ്റാർട്ടാക്കുന്നു, വണ്ടി ഓണാകുന്നു, പോകുന്നു, എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ്. ഇവിടെ ഡ്രൈവിങ്ങും റാഷ് ഡ്രൈവിംഗ് ആയിരുന്നു അല്ലേ. തട്ടലും മുട്ടലൊക്കെ സ്വാഭാവികമാണ്. ഇവിടെ വരെ ഡ്രൈവിംഗ് ഭയങ്കര സംഗതിയാണ്. ഇവരിങ്ങനെ ഡ്രൈവ് ചെയ്യും, കയ്യിലുണ്ട് ക്യാഷ്, ഇറങ്ങുന്നവരടുത്തും ക്യാഷ് വാങ്ങും, ചില്ലറ കൊടുക്കും, പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ചെയ്യും. റാഷ് ഡ്രൈവിംഗ് ആയിരിക്കും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ കറാഫ്തോ, ഇതൊക്കെ ഖബർസ്ഥാനാണ് ഈ കാണുന്നത്. പൈസ വാങ്ങുന്നേ. റോഡ് ക്രോസ് ചെയ്യാൻ ഭയങ്കര പണിയാ, വണ്ടി ഞാൻ നിർത്തിത്തരില്ല. ഇടയിൽ കൂടെ അങ്ങനെ ജസ്റ്റ് ബസ്. നമ്മൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇതെന്താണ്? അസറിന്റെ ഓഫീസുകൾ ഫത്വ കൊടുക്കുന്ന ഫത്വ. ഓക്കെ ഓക്കെ, അതൊക്കെ അസറിന്റെ തന്നെ ആണല്ലേ മൊത്തം. നമ്മള് കൈറോന്റെ ഒരു പ്രധാന ഏരിയയിലാണ് ഉള്ളത്. നമുക്ക് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാം സിയാറത്ത് ചെയ്യാൻ പോകണം, അതുപോലെ തന്നെ അസറിന്റെ പള്ളി കാണാൻ പോകണം. എന്റെ മുന്നേ ഒരു ജ്യൂസ് കൂടി കുടിക്കണം. നല്ല ദാഹമാണ്. ഇവിടെ പെട്രോളിന് 10, 10 or 11 ഒക്കെയാണ്. അത്ര പൈസയേ ഉള്ളൂ. പെട്രോളിനും വെള്ളത്തിനും കുറെ വില എന്ന് പറയുന്നത്. നമ്മളൊരു ജ്യൂസ് കടയിലേക്ക് കയറണം കേട്ടോ. ഇവിടെ ഖുർആന കേൾക്കാം കേട്ടോ. ഇങ്ങനെ ഏകദേശം എല്ലാ കടയിലും ഖുർആൻ ഇങ്ങനെ കേൾക്കും. എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട്. ഒരു ജ്യൂസിന് 10 ദിർഹമാണ് വില. അത് ബില്ലെടുത്തിട്ട് നമ്മളിവിടെ കൊടുത്താൽ ജ്യൂസ് അടിച്ചു തരും. ഇത് ഹണി അത്തേന അല്ലേ. പിന്നെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പല സംഗതികളുണ്ട്. കരിമ്പ് ജ്യൂസാണ് കേട്ടോ, കരിമ്പ് ജ്യൂസ്. സ്ട്രോബെറിയാണ് ഈ കാണുന്നത്, ഫ്രഷ് സ്ട്രോബെറി. ഇപ്പോൾ ഇതിലൂടെ കുറേ നടക്കുന്ന ഒരു സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുന്ന ലേഡീസ് ആൻഡ്
ബോയ്സ് ഒക്കെ അൽ അസറിലെ വ്യത്യസ്തമായ കോഴ്സുകൾ പഠിക്കുന്ന ആളുകളായിരിക്കും. ആണ് പുസ്തകങ്ങളാണ് ഈ വിൽക്കുന്നത് കേട്ടോ, പുസ്തകങ്ങളുടെ കിതാബുകൾ, പഴയ പഴയ കിതാബുകൾ, മിനൽ കുബറ, ജവാഹർ മാനി, അങ്ങനെ ഒരുപാട് കിതാബുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ വിൽക്കുന്നത് കാണാം. അപ്പം നമ്മൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സിയാറത്ത് ചെയ്യണതിന് മുന്നേ അൽ അസർ പള്ളിയിലേക്കാണ് പോകുന്നത്. ഇവിടെ വ്യത്യസ്തമായ കച്ചവടങ്ങളുണ്ട്. അൽ അസർ യൂണിവേഴ്സിറ്റിൻ്റെ പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ടൂറിസ്റ്റിനൊക്കെ വരാൻ പറ്റും, കാണാൻ പറ്റും. എവിടെയാണല്ലേ ഈജിപ്തിൽ അൽ അസറിൽ, മാഷാ ഇവിടെ ചെരുപ്പ് വരുന്നുണ്ട് ഇരുളെ. അപ്പം കവാടം കടന്ന് അകത്ത് പോവാം. ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, മാഷാ. അപ്പോൾ നമ്മൾ ആ കവാടം കടന്ന് ഉള്ളിൽ വന്നു. വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഓപ്പണായ ഏരിയയാണ്, ഇതുകൊണ്ട് ഇങ്ങനെ ഓപ്പണായ ഏരിയയാണ്. 5000 ആളുകൾക്കുള്ള നോമ്പ് തുറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പള്ളീൻ്റെ മെയിൻ ഭാഗം ഇവിടെയാണ്. അൽഹംദുലില്ലാ, അസർ യൂണിവേഴ്സിറ്റിയിലെ പള്ളി, അസർ പള്ളിയിലേക്കാണ് നമ്മളിപ്പം പ്രവേശിക്കുന്നത്. ഇതാണ് പള്ളിയിലെ, അതിപ്പം ഇത്തിക്കാഫ് ഇരിക്കുന്നവരുണ്ട്, ഓതുന്നവരുണ്ട്, നമ്മുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്, കിതാബ് ഓക്കുന്നുണ്ട്, അവിടെ ഏതോ ഒരു മദ്രസ നടക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ചെറിയ കുട്ടികളെ ഇഫ്ത് നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. മിമ്പറാണ്, മിമ്പർ ഒരുപാടുണ്ട് പല പള്ളികളിലും. ഇവിടെ ചെറുതുണ്ട്, ഇവിടെ വലുതുണ്ട്, മിഹ്റാബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പള്ളിയിൽ കണ്ട പോലെ ഇവിടെയുണ്ട്. നമ്മൾ ബംഗാളിലെ അദീന മസ്ജിദിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലമുണ്ടല്ലോ രാജാക്കന്മാർക്ക് വന്നിരിക്കാൻ, ചിലപ്പോൾ അതുപോലെ എന്തായാലും ആയിരിക്കാം. ഇതൊക്കെ ഓരോ തൂണിനടുത്ത് ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥികൾ ഇങ്ങനെ പഠിക്കലൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഓരോ ചർച്ചയുണ്ട്, ഡിസ്കഷൻ ഉണ്ട്, ഓതുന്നുണ്ട്. പല്ലസർ പള്ളീൻ്റെ ഉള്ളിലുള്ള ആദ്യത്തെ പള്ളിയുടെ ഭാഗമാണ് ഇത് എന്ന് തോന്നുന്നു. ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മിഹ്റാബും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ പിന്നീട് വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വലിയ ഒരു സംഗതിയാണ് ഈ കാണുന്നതൊക്കെ. ഈ ബെഞ്ചും ഡെസ്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ, ഇവിടെ ഒക്കെ ഓരോ ഉസ്താദന്മാരുണ്ടാവും, കുറേ ആളുകൾ. ഇപ്പോൾ ഇവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്, അവിടെ ശിഷ്യന്മാർ വരും, അവിടെ ഒരാളിരിക്കുന്നത് ക്ലാസ് എടുക്കുന്നത്, സ്ത്രീകളും പുരുഷന്മാരൊക്കെ പഠിക്കുന്നത്, അവിടെ കുട്ടികൾക്കുള്ള ഹൈഫിളും കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ കുട്ടികളെ ഹൈഫിളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈ പള്ളിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ മൂലയിൽ ഓരോ വിഷയത്തെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മാഷാഅല്ലാ. ഇവിടെ സ്ത്രീകൾ വന്ന് പഠിക്കുന്നുണ്ട്, കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഈ പുരുഷന്മാർ പഠിക്കുന്നുണ്ട്, വയസ്സന്മാർ പഠിക്കുന്നുണ്ട്, അങ്ങനെ ഇവിടെ പ്രായഭേദമന്യേ എല്ലാവരും വന്നിട്ട് ദീന് പഠിക്കുകയാണ്. ഓരോ മൂലയ്ക്ക് ഓരോ ദർസാണ്. അല്ലോ, ഇതൊക്കെ മാതൃക ആക്കേണ്ട ഒരു സാധനം. അങ്ങനെ നമ്മൾ അൽ അസർ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി, ഇപ്പം എന്തെങ്കിലും കഴിക്കണം, പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മഖാമിലേക്ക് പോകണം. അൽഹംദുലില്ലാ, മാഷാഅല്ലാ. ഇവിടെ ഉണ്ടോ മാലകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, വ്യത്യസ്ത ഇനം മാലകളുണ്ട്. നമ്മളിപ്പോൾ പോയ പള്ളിയുടെ പിൻഭാഗമാണ് ഇത്. ഇവിടെയൊക്കെ മാർക്കറ്റുകളുണ്ട്. പിന്നെ ഇവിടെ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ, സോറീൻസ് ഒക്കെ ഉണ്ട്. ഇത് വടിയാണ്, തൊപ്പി, ഖുർആൻ. പിന്നെ ഇവിടെ സോറീൻസ് ഉണ്ട്, ഫറോവിൻ്റെ രൂപം, അന്നത്തെ ചരിത്രമായി ബന്ധപ്പെട്ട പിരമിഡ്, ഇങ്ങനെ പല പല ഐറ്റംസ് ഇവിടെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഖുർആനല്ല പോയി വെച്ചിട്ടുള്ളത്. ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എന്താ കിട്ടുക നോക്കാം. ഐഷാണ് കേട്ടോ, ഒരു പ്രീമിയം ഐഷാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാ, ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങി, നല്ല രസമുള്ള ഭക്ഷണമായിരുന്നു. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക്, ഇനി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്കാമിലേക്കാണ് പോകുന്നത്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്കാം നമ്മൾ ഇറാഖിൽ സിയാറത്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുണ്ട്. അതെന്താ നിങ്ങൾക്ക് അറിയോ, ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച്. നമ്മളിങ്ങനെ റോഡിൻ്റെ അടിയിലൂടെ ഉള്ളൊരു വഴിയിലൂടെ ഇനി പോണത്. അന്നത്തെ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ തലഭാഗമാണ്, അവിടെ ബാക്കിയുള്ള ഭാഗമാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മറവ് ചെയ്തിട്ടുള്ളത്. അപ്പം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലഭാഗം മറവ് ചെയ്ത മക്കാമിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. അൽഹംദുലില്ലാ, കർബല യുദ്ധത്തെക്കുറിച്ചൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് വേണേൽ അടിയിൽ കൊടുക്കുക, അത് കണ്ടാൽ മനസ്സിലാവും കർബല യുദ്ധം എങ്ങനെ ഉണ്ടായി, ഹുസൈൻ റളിയല്ലാഹുവിനെ എങ്ങനെ വധിക്കപ്പെട്ടു എന്നൊക്കെ ആ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക, മൊബൈലൊക്കെ നല്ല ശ്രദ്ധിക്കുക. അങ്ങനെ പിടിച്ചു പോകുന്നതിൻ്റെ ഇടയിൽ പറിച്ചുകൊണ്ടോ ഉള്ള എല്ലാ സാധ്യതയുണ്ട്. ഇവർ ടൂറിസ്റ്റുകളെ ഇന്നും നിലയും കാണാൻ തുടങ്ങിയാലല്ല, അതിൻ്റേതായ കളവുകൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അൽഹംദുലില്ലാ, അതാണ് അതിൻ്റെ പ്രധാന ഗേറ്റ്. പക്ഷെ അതോടെ വർക്ക് എടുക്കാണ്, ഇത് ചോളം ചുട്ടുവിൽക്കുകയാണ്, മാഷാഅല്ലാ. ഇവിടെ ഒരുപാട് ആളുകൾ സന്ദർശനത്തിന് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പാർക്ക് രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പുസ്തക കച്ചവടങ്ങൾ ഇവിടെ കാണാം, മക്തബുകൾ കാണാം. മക്തബത്തിൽ അസീസിയ, പിന്നെ മറ്റു മക്തബുകൾ, ഇഷ്ടംപോലെ പുസ്തകങ്ങൾ വിൽക്കുന്നു, അത്ര വിൽക്കുന്നു, മാല വിൽക്കുന്നു. ഒരുപാട് ആളുകൾ സിയാറത്ത് കഴിഞ്ഞു വരുന്നു, സിയാറത്തിന് പോകുന്നവരുണ്ട്. തിരക്ക് പിടിച്ചൊരു സ്ഥലമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ പൊരുത്തം തേടിയിട്ട്. ഇതേണ്ടോ, ഇത് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. അൽഹംദുലില്ലാ, നമ്മളൊരു ഗല്ലിയിലെത്തി. നമ്മൾ ശരിക്കും പ്രധാന കവാടത്തിലൂടെ അല്ല കിടക്കുന്നത്, അവിടെ പ്രധാന കവാടം പണി നടക്കുന്നതുകൊണ്ട് അടച്ചിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് മറ്റൊരു ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഉള്ളിലേക്ക് കടന്നു. ഇൻഷാല്ലാ, നമ്മളെ മദീനയൊക്കെ കാണുന്ന പോലെയുള്ള ഒരു പന്തൽ മുകളിലുള്ള അംബ്രല ക്ലോസ് ചെയ്യുന്ന രൂപത്തിൽ തന്നെയാണ് ഇതുള്ളത്. അത് ഇവിടെയുണ്ട് തണൽ കിട്ടാൻ വേണ്ടിയിട്ട്. അൽഹംദുലില്ലാ, മാഷാഅല്ലാ. ഇത്രയും വലിയ മഖാമാണ് ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ തലഭാഗത്തിന് ഇവിടെ വെച്ചിട്ടുള്ളത്. അൽഹംദുലില്ലാ, വലിയ ബഹുമാനമാണ് മുത്തുനബിയുടെ പേരക്കുട്ടിക്ക് ഇവരൊക്കെ കൊടുക്കുന്നത്. നാട്ടിലും എല്ലാ ഭാഷക്കാരും, ജാതി ഭേദമെന്നെ, നിറവ്യത്യാസമെന്നെ, എല്ലാവരും അഹ്ലുബൈത്തിനെ ആദരിക്കുന്നവരാണ്. ചെറിയ ചില ആശയക്കാർ മാത്രമാണ് അതിനെ എതിർക്കുന്നത്.
ചെയ്യുന്നത്. അവരുടെ ഈമാൻ്റെ കുറവാണെന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവരൊക്കെ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്തേക്ക് കടന്നു. മാഷാല്ലാഹ് എന്ത് ഭംഗിയാണ് നോക്കൂ. അൽഹംദുലില്ല, വ്യത്യസ്തമായ ലൈറ്റുകൾ, മുകളിലെ കാഴ്ചയുണ്ടോ. ഇവിടെ ക്ലീനിങ്ങിനൊക്കെ നിസ്കരിക്കുന്നവരുണ്ട്, അവിടെ ഓതുന്നവരുണ്ട്, ഇക്കറി എല്ലുന്നവരുണ്ട്. മാഷാല്ലാഹ് മിമ്പറ് ഹിറാബ് അപ്പുറത്തുണ്ട്, മഖാമാണ് ആ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ മിമ്പർ. മാഷാല്ലാഹ് അൽഹംദുലില്ല, നമ്മൾ ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മഖാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരെ കുട്ടിയാണ്. കർബല യുദ്ധത്തിൽ ഷഹീദായതാണ്, ശത്രുക്കൾ കൊലപ്പെടുത്തിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിത്തട്ടിൽ വളർന്ന അവിടുത്തെ പേരമകൻ, അവരുടെ ശിരസ് തലഭാഗത്തിൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത്. ഉടൽ ഭാഗം ഇറാഖിലാണ്. അത് നമ്മൾ സിയാറത്ത് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ല, അള്ളാഹു ഇവിടുത്തെ പൊരുത്തം നമുക്ക് നൽകട്ടെ, ഇവിടുത്തെ ഷഫാഅത്ത് നമുക്ക് നൽകട്ടെ. ഇവിടെ കണ്ടില്ലേ എത്ര ആളുകളാണ് സിയാറത്തിന് വന്നിട്ടുള്ളത്, എത്ര ആളുകളാണ് കണ്ടോ. ഇവർക്കൊന്നും സിയാറത്ത് ശിർക്കല്ല, അവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ജീവിതത്തിലെ ആത്മീയ ഉന്നമനത്തിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ല, നമുക്കും ഇവിടുത്തെ പൊരുത്തം കിട്ടുന്ന നല്ല ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ കവാടത്തിൻ്റെ ഉള്ളിലൂടെ പോയാൽ തിരു ശേഷിപ്പ് സൂക്ഷിച്ചിട്ടുണ്ട്, അതിനെ വർക്കത്തെടുക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. അപ്പം ഇവിടുത്തെ ആളുകളും തിരുശേഷിപ്പിനൊക്കെ വർക്കത്തെടുക്കുന്ന, അതിനൊക്കെ പുണ്യം കൽപ്പിക്കുന്ന, അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി കരുതുന്ന ആളുകളാണ്. മാഷാല്ലാഹ്. ഇതും നമ്മൾ നേരത്തെ കണ്ട ആസാറ സൂക്ഷിച്ചത് ആ റൂമിൻ്റെ മറ്റൊരു ഭാഗമാണ്. അപ്പം ഇവിടെയും ആളുകൾ വന്നിട്ട് ദ്വാരിക്കുന്നു, വർക്കത്തെടുക്കുന്നു. ഇവിടെയൊക്കെ ആളുകൾ ഇരുന്നിട്ട് ഖുർആൻ ഓതുന്നു, ദിക്ർ ചൊല്ലുന്നു, അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇഴുത്തിക്കാഫിൻ്റെ നിയത്തിലിരിക്കുകയാണ്. മാഷാല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഒക്കെ നല്ല നല്ല മനുഷ്യന്മാരാണ് കേട്ടോ. ഇവിടെ ഈ പള്ളിയിൽ ഇങ്ങനെ സമയം ചിലവഴിക്കുകയാണ്. മാഷാല്ലാഹ്. പള്ളിയിൽ സമയം ചിലവഴിക്കുക എന്നുള്ളതൊരു ഭയങ്കര നിയത്ത് തന്നെ വേണം. അപ്പോൾ അവർക്ക് ഈ സമയത്ത് അവരുടേതായ ബിസിനസ്സും അവരുടേതായ കച്ചവടങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അള്ളാഹുക്ക് വേണ്ടി സമയം ചിലവഴിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഷൂസ് എടുത്ത് പോവാം. അപ്പോൾ നമ്മൾ ഈ പള്ളിയിൽ തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകണേ. ഇവിടെ ഒരു സൂക്കുണ്ട്, ഒരു മാർക്കറ്റുണ്ട്. കങ്കാലി, കങ്കാലി എന്ന് പറയുന്ന ഒരു മാർക്കറ്റാണ്, പഴയ മാർക്കറ്റാണ്. അപ്പോൾ അതൊന്ന് കാണാനും കൂടിയാണ് നമ്മളിപ്പം പോകുന്നത്. അൽഹംദുലില്ല. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിലേക്ക് ഇറങ്ങിട്ടോ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ വിൽക്കാൻ തന്നത് മിഠായി ഐറ്റംസ് ആണ് ഈ കാണുന്നത്. മിഠായി തന്നല്ലേ കാണല്ലേ. കിഴങ്ങ, കിഴങ്ങ്, മധുരക്കിഴങ്ങ. ആ അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയോണ്ട് ഒരു ഐഷനോട് കൂടെ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവാണ് മാർക്കറ്റിലെ കാഴ്ചകൾ. അങ്ങനെ ഫുള്ള് വോയിസ് പറയുന്നില്ല, ഞങ്ങൾ തന്നെ കണ്ടോ ഈ മാർക്കറ്റിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഫ്രൂട്ട്സ്, മാഷാല്ലാഹ്, മാഷാല്ലാഹ്. ഐസ് കൊണ്ടുപോകുന്ന സാധനമാണ്. ഐസ് കൊണ്ടുപോകണല്ലേ, ഡ്രൈവർമാരാണല്ലേ. തലം വെച്ചിട്ടിങ്ങനെ പലതരം കച്ചവടങ്ങൾ ഇതല്ലേ. ഇതൊക്കെ കല്ലിയാണ്. ഭക്ഷണം വിൽക്കുന്നവരുണ്ട്, ഇങ്ങനെ സൂവനേഴ്സ് വിൽക്കുന്നവരുണ്ട്, പിന്നെ മാലകൾ വിൽക്കുന്നവരുണ്ട്, ഡ്രസ് ഐറ്റംസ് ഉണ്ട്. ഈ വടി ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സാണ്. പുകയിൽ ഐറ്റംസ് ഉണ്ട്. ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ മക്ബറിൻ്റെ ഈ ഒരു സൈഡിലാണ് ഈ ഒരു മാർക്കറ്റിലെ കേട്ടോ, പഴയ മാർക്കറ്റ്. ഈ ഒരു ബിൽഡിങ് പൊളിഞ്ഞാടാനായിട്ട് ഇരുമ്പ് വെച്ച് താങ്ങിയിരിക്കുന്നു. എന്താണ് കാഴ്ചകൾ. ഇതൊക്കെ സുവനീഴ്സ് ആണ് കേട്ടോ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. ഇത് വേറെ ഐറ്റംസ് സുവനീഴ്സ് ആണ്. പിന്നെ ഇത് ഒക്കെ വലിക്കുന്ന പല ഐറ്റംസ് പാത്രങ്ങൾ, സ്വർണ്ണ കളറ്, വെള്ളി കളറ്, പല ഐറ്റംസ്, പമ്പ്. ഇവിടെ ധവരാൾ ഇങ്ങനെ ഒരു ഹോട്ടലിൻ്റെ സൈഡിലാണ്. വെള്ളിയുടെ കടയാണ്, വ്യത്യസ്ത വെള്ളി ആഭരണങ്ങൾ. ബാഗ് ഐറ്റംസ് ആണ്, ബാഗ് ഐറ്റംസ്. പാമ്പ് കണ്ടോ, പാമ്പ്. ഇതൊക്കെ ഇവിടുത്തെ കൾച്ചറുമായി ബന്ധപ്പെട്ട ഫറോമാർ, ബിംബങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മൃഗങ്ങൾ, അങ്ങനെ ഓരോ സംഗതികളാണ് സോനിയേഴ്സ്. അത് വെള്ളയിലുണ്ട്. ഇതൊക്കെ കണ്ടോ, നല്ല രസമില്ല കാണാൻ. ഇതൊക്കെ ഡെക്കറേഷന് വേണ്ടി വെക്കാൻ പറ്റും. ഈ കാലത്തും ഇങ്ങനെയുള്ള ടി വിയുടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഖാൻ അൽ ഖലീലി എന്നാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ പേര്. ഗൂഗിൾ ചെയ്താൽ കിട്ടും. ഇത് മൊത്തം ഞാനിപ്പം കാണിച്ചെന്നെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇത് തീർച്ചയായിട്ടും ഈജിപ്തിൽ വരുന്നവർ കാണേണ്ട ഒരു മാർക്കറ്റ് തന്നെയാണ്. വ്യത്യസ്തമായ ഐറ്റംസ് ഇതിലുണ്ട്. അൽഹംദുലില്ല, ഇതൊക്കെ ആ മാർക്കറ്റിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനും വയളൊന്ന് അറ്റൻഷനായി നിൽക്കുക. മാഷാല്ലാഹ്. വയസ്സായ ആളുകളൊക്കെ നല്ല കച്ചവടം നടത്തുന്നുണ്ട് കേട്ടോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സാധനങ്ങൾ കിട്ടുമെന്ന് പറയുന്ന മാർക്കറ്റിലെ അതിൽ ഒരു മാർക്കറ്റായിട്ട് ഇതിനെ എണ്ണം. ഈ മാർക്കറ്റിൽ ഇങ്ങനെ നിന്നാൽ തന്നെ മതി. ഓ, ഈ ഒരു വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ, ഉള്ളിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ. ഇത് മൊത്തം ആൻറ്റിക് സാധനങ്ങളാണ്. ബിംബങ്ങൾ, പ്രതിമകൾ ഒക്കെ അവരുടെ ഫറവമാരുടെ, ഫറവമാരവിടെ മൃഗങ്ങളടക്കം കുഴിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ രൂപം, ഉള്ളിൽ കയറിയാലോ. എന്തൊക്കെയാണ് ഈ കാണണേ, ഇതൊക്കെ എത്ര ആളുകളുടെ അധ്വാനമാണ് എന്നല്ലേ. മാഷാല്ലാഹ്. തീർച്ചയായിട്ടും ഈ ഒരു മാർക്കറ്റ് ഒന്ന് കാണണം കേട്ടോ.
ഇത്രയും സാധനങ്ങളുണ്ട്. വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടുപോകുന്ന തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ആ മാർക്കറ്റിൻ്റെ വേറൊരു ഏരിയയിലെത്തി. ഇഷ്ടം പോലെ ഇനി അങ്ങനെ വിശാലമായി കിടക്കുകയാണ്, ഇങ്ങോട്ട് ഉള്ളിലേക്ക് വിശാലമായി കിടക്കുകയാണ്, ഈ സൈഡിലേക്ക് വിശാലമായി കിടക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈ മാർക്കറ്റിലെ വിശാലമായ കാഴ്ചകളുണ്ട്, ഉള്ളിൽ കാണുന്നില്ല, കിലോമീറ്റർ കണക്ക് പരന്ന് കിടക്കുന്ന കാഴ്ചകളാണ്. അഹംദുലില്ല നല്ല സ്നേഹമുള്ള ആളുകളാണ്. ഇതെല്ലാം കമ്മീസിൻ്റെ ഏരിയകളാണ് കേട്ടോ, കോട്ടുകൾ കമ്മീസുകൾ, നമുക്ക് പറ്റിയ ഡ്രസ്സൊക്കെ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഏതായാലും നോക്കുന്നില്ല. അപ്പോൾ ഇനി നേരെ റൂമിക്കാണ് പോണത്. ഇവിടുന്ന് ഏകദേശം 10-15 kilometers ഉണ്ടാവും. ഈ ഊബറോ ടാക്സിയോ വിളിക്കണം. ഗിസയിലാണ്. ഇനി നാളെ പിരമിഡ് ഒക്കെ കാണാൻ പോകണം ഇൻഷാല്ലാ. പിരമിഡിൻ്റെ വിശേഷങ്ങൾ, ചരിത്രങ്ങൾ, പിന്നെ ഈജിപ്ത് മ്യൂസിയം, പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സാണ്ട്രിയ പോകണം. അലക്സാണ്ട്രിയയിലാണ് ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഒക്കെ അവരുടെ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അവിടെയും പഴയ ടെമ്പിള്, ഫിറൗന്റെ കാലത്തുള്ള ടെമ്പിള്, ഫിറൗന്റെ കോടതി, അതെല്ലാം കാണാനുണ്ട് ഇൻഷാല്ലാ. ഈ ഊബറിലൊരു ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെ എടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് റൂമിൽ പോകാനേ, നല്ല ക്ഷീണമുണ്ട്. ഞങ്ങളപ്പോൾ അതിൻ്റെ അപ്പുറത്തേനെ ഇങ്ങോട്ട് കടന്നെങ്ങനെയാണോ ഈ കമ്പിൻ്റെ, ഇതൊരു കമ്പി മുറിച്ചിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ ലൈനാണ് നിൽക്കുന്നത്. അതിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറത്തേക്ക് അപ്പുറത്തേക്കാണ് പോകണത്, അല്ലാതെ പോകാൻ കഴിയില്ല. അല്ലാതെ പോകണമെങ്കിൽ അങ്ങനെ ചുറ്റി പോകണം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതിൻ്റെ ഒരു കമ്പി മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ചില പഴുതുകളുണ്ട്, അതിലേ പോണേ. മാരുതിൻ്റെ അർട്ടിക്കല്ലേ പോണേ. അൽഹംദുലില്ല. അപ്പം യൂബർ ബുക്ക് ചെയ്ത് യൂബർ കിട്ടിയിപ്പോൾ നേരെ റൂമിലേക്കാണ് പോണത്. നല്ല ക്ഷീണമുണ്ട്. ആകെ കറങ്ങി കറങ്ങി മാഷാല്ലാഹ് ഒന്ന് ഒരുപാട് മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. അൽഹംദുലില്ല പ്രിയ സുഹൃത്ത് കൂടെ എല്ലാത്തിനും സഹായിച്ചു. എല്ലാ റൂട്ടും ഇവർ, ഇദ്ദേഹം ഇല്ലെങ്കിൽ നമുക്കൊന്നിനും കഴിയില്ലായിരുന്നു. കാരണം അങ്ങനെയുള്ള ഗല്ലികളാണ് ഇവിടെയൊക്കെ ഉള്ളത്. പിന്നെ എന്നോട് ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ എല്ലാവരും പറഞ്ഞു എങ്ങനെയാണ് അവിടെ കണ്ടെത്താൻ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ് നിയത്ത്, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും കരുതിയിട്ട്. അങ്ങനെ ഷാഫി ഇമാമിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് സിയാറത്ത് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം അങ്ങോട്ട് സിയാറത്തിന് വരുന്നത്. അപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ റൂട്ടെല്ലാം കിട്ടി മാഷാല്ലാഹ്. അൽഹംദുലില്ല. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് ഈ മഹാന്മാരോടൊക്കെ സിയാറത്ത് ചെയ്യാൻ അദ്ദേഹം വഴി കാണിച്ചു തന്നു. സന്തോഷം. അൽഹംദുലില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ പഠനത്തിലുള്ള ബർക്കത്ത് കൊടുക്കട്ടെ. എല്ലാവരും ദ്വാരക്കണം ഇൻഷാല്ലാ. ഇവിടെ സമയം 6:25 സൂര്യൻ ഏകദേശം അസ്തമിക്കാനായി. അദ്ദേഹമാണ് നമ്മുടെ ഡ്രൈവർ. യൂബറിലാണ് ബുക്ക് ചെയ്തത്. യൂബർ ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരു മാരുതി ആൾട്ടോ 800 ആണ് ആ പോണത്. എന്തൊരു സ്പീഡായിരുന്നു അത് പോയത്. ഇപ്പോൾ പോക്കറ്റ് റോഡിലേക്ക് കടന്നപ്പം സ്പീഡ് കുറഞ്ഞതാണ്. അൽഹംദുലില്ലാ. സോ ഫൈനലി ഐ റീച്ച് റൂമിലെത്തിട്ടോ. പിന്നെ അൽഹംദുലില്ലാ ഇന്ന് സിയാറത്തുകളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്മുടെ സുഫിയാൻ അലി എന്ന സുഹൃത്തിനാണ്. ഹാഫിദാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്, അല്ലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഹൈറും ബർക്കത്തും നൽകട്ടെ. കാരണം ഈ മഹാന്മാരൊക്കെ ഇവിടെ വന്നാൽ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ പരിചയമുള്ള ഒരാൾ വേണം. ഇപ്പോൾ തന്നെ എനിക്കിന്ന് പോയതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നിന്ന് 2-3 പ്രാവശ്യമൊക്കെ പോയാലും നമുക്ക് മാത്രമേ നമുക്ക് ആ മഹാന്മാരുടെ അടുത്തൊക്കെ വഴി. കാരണം ഇതൊന്നും സുപരിചിതമല്ല, ഉള്ള ഏരിയയിലൊക്കെയാണ് ഉള്ളത്. എല്ലായിടത്തേക്കും വണ്ടി പോകാത്തതുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇവിടുത്തെ ഒരു പരിചയം വേണം. അൽഹംദുലില്ല. സിയാറത്തൊക്കെ കഴിഞ്ഞു. ഇനിയും ഒരുപാട് മഹാന്മാരുണ്ട്. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പറ്റുന്നൊക്കെ കവർ ചെയ്തു ഇൻഷാല്ലാ. ഇനി സൗകര്യം പോലെ ബാക്കിയൊക്കെ സിയാറത്ത് ചെയ്യാം ഏതായാലും ഇൻഷാല്ലാ. പിന്നെ ഈജിപ്ത് നിങ്ങൾക്ക് വരാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരണം. നിങ്ങൾ പാക്കേജ് എടുക്കണമെന്നില്ല, അങ്ങനെ ഫ്രീ ആയിട്ട് വരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി കുറഞ്ഞ ദിവസം ഉള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പാക്കേജ് എടുക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ ഈജിപ്തിലെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മിനിറ്റ്. ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം. ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും. ഒരു കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുമല്ലോ.